ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇതാ ഇതേപോലെ തുണി വെട്ടിയിട്ടിരിക്കുവായിരുന്നു നമ്മുടെ പാട്ടിയാല പാണ്ടിന്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പം അതാ സ്റ്റിച്ചിങ്ങിനായിട്ട് നല്ല വശവും നല്ല വശവും കൂടെ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഞാനിപ്പോൾ ആ തുണി നിവർത്തിയിട്ടിരിക്കുവാണ്. കണ്ടല്ലോ, ഒന്നിൻ്റെ മീതെ ഒന്നായിട്ടാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രോച്ച് സൈഡാണ്. അപ്പോൾ ഈ സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതാ ഇപ്പുറത്തെ ക്രോച്ചും നമ്മൾ നിവർത്തിയിടുമ്പോൾ രണ്ട് ക്രോച്ച്, രണ്ട് സൈഡിലും ക്രോച്ചിൻ്റെ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഈ രണ്ട് ക്രോച്ചും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതാ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. ഇതേപോലെ രണ്ട് ക്രോച്ചും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇനിയിപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ അടിവശമാണ്. അപ്പം നമ്മൾ സാധാ പാൻറ്റിൻ്റെ പോലെ തന്നെയാണ് അടിവശം എല്ലാവരും ഇടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സാധാ പാൻറ്റിന് അടിക്കുന്ന പോലെ ഒന്ന് മടക്കിയടിച്ചിട്ട് നമ്മൾ എടുക്കുക, ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് പ്ലീറ്റ്സ് പോലെ ഇട്ട് കൊടുക്കുവാണ്. ഒരു ഒന്ന് ഞൊറി ഇടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ വിരിവ് തോന്നും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര കുറഞ്ഞ വീതി കുറഞ്ഞ തുണിയാണെങ്കിലും നമുക്ക് ഇത്രയും കൂടെ വിരിവ് തോന്നും. അതിന് വേണ്ടിയിട്ട് അടിവശം ഇത്തിരി ഞൊറിവിട്ടെടുക്കുവാണ്. ദാ ഇതേപോലെ ഞാൻ ഞൊറിയിട്ടെടുത്തിട്ടുണ്ട്. അടിവശം രണ്ടിൻ്റെയും അടിവശം ഞൊറിയിട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ ഞൊറിയിട്ട്, ചെറിയ ഞൊറിവ് മതി, ഒരുപാട് വലിയ പ്ലീറ്റ്സ് എടുക്കരുത് കേട്ടോ. ചെറിയ ഇത് പ്ലീറ്റ്സ് വേണം ഇടാനായിട്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇതാ ഈ രണ്ട് ക്രോച്ച് ഒരേപോലെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് നിവർത്തിയിടാനായിട്ട്. കണ്ടല്ലോ, ആ രണ്ട് ക്രോച്ചും ഒരേപോലെ വരണം, അല്ലെങ്കിൽ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനൊരു ഭംഗിക്കുറവ് തോന്നും കേട്ടോ. അത് രണ്ട് ക്രോച്ചും ഒരേപോലെ ഇട്ടുകൊണ്ട് നമുക്ക് ഇതാ ഇതേപോലെ പിടിച്ചിട്ട്, അപ്പം നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ 10 മാർക്ക് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാ തുണിയുടെ ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിൽ തന്നെ 4 മടക്കിയിട്ടുകൊണ്ട് തന്നെ ആ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ആ ലെവലിൽ തന്നെ എല്ലാ തുണിയിലും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാ ഇവിടുന്ന് അവിടം വരെയുള്ളതാണ് ഹിപ്പ്, ഇതാ ഇവിടുന്ന് അവിടം വരെയുള്ളതാണ് നമ്മുടെ ഹിപ്പിൻ്റെ മാർക്കിങ് വന്നത്. എന്നിട്ട് ബാക്കി തുണി കിടക്കുന്നുണ്ടല്ലോ, നമ്മൾ കുറച്ച് ബാക്കി എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് നമ്മൾ ഇട്ട തുണിയാണ്, നമുക്ക് പ്ലീറ്റ്സിന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ട തുണിയാണ്. അപ്പോൾ ആ തുണിയിൽ നമുക്ക് ചെറുതായിട്ട്, അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വീതി എടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ചെറുതിടാം, ഇത്തിരി വീതിയിലിടണമെങ്കിൽ വീതിയിലിടാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എങ്കിലും എനിക്ക് ഒരുപാട് വലിയ പ്ലീറ്റ്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1 ഇടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ അത് ഞൊറിയിട്ടെടുക്കുക. അപ്പോൾ ആ സൈഡ് മാത്രമല്ല, ഇപ്പുറത്തെ സൈഡിലും നമ്മൾ അതേപോലെ തന്നെ ഞൊറിയിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ അത് ആദ്യമേ തന്നെ തുണി വെട്ടിയിടുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഹിപ്പിൻ്റെ അത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ 4 കൂടെ ആയിട്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിത് എളുപ്പമായിരിക്കും. അത് ഞാൻ അന്നേരം പറഞ്ഞു തരാനായിട്ട് വിട്ടുപോയിരുന്നു. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. ഇതാ അങ്ങനെ രണ്ട് സൈഡിലും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ചെറിയ പ്ലീറ്റ്സാണ് ഇട്ടിരിക്കുന്നത്, ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിരിക്കുവാണ്. കണ്ടല്ലോ, ഇനി നമുക്ക് നമ്മുടെ മുകളിലത്തെ പീസാണ് നമുക്ക് അടിച്ചു ചേർക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തിന് നമ്മൾ മൊത്തത്തിലാണ് ആ തുണി എടുത്തത്, നമ്മൾ മുറിച്ച് മാറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ അതിൻ്റെ വീതിക്ക് നമ്മൾ അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മുറിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഹിപ്പ് റൗണ്ടിനനുസരിച്ച്, അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ ചിലപ്പോൾ ഒരിത്തിരി കൂടിയേ കുറയും, എന്തെങ്കിലും ചെയ്താലോ അത് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരണമെന്നില്ലല്ലോ. ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ഒരു 1 ഇഞ്ചിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലോ. അതുകൊണ്ട് ഞാനിതാ ഇതിപ്പോൾ കറക്റ്റായിട്ട്, എനിക്കിപ്പം 40 വേണമായിരുന്നു, ആ 40 തന്നെ ഞാൻ മുറിച്ചെടുത്തു, ബാക്കി പീസ് ഇതാ മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് വേണ്ട, ഇത് നമുക്ക് ഇവത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വള്ളിക്ക് വെട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ആ പീസ് ഞാൻ ഒരെണ്ണം 40 തന്നെ, 40 കൂടെ ഒരു 3 എക്സ്ട്രാ ചേർത്തിട്ട് 43 ഞാനത് വെട്ടിയെടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് സൈഡ് നമ്മൾക്ക് പാൻറ്റിൻ്റെ വള്ളി ഇടുന്ന ആ ഭാഗത്ത് ഒരു ഓപ്പണിങ് വേണം. അപ്പോൾ അവിടെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കൂടെ അതിന് വേണ്ടിയിട്ട് 3 എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാ ഈ പീസ് ദാ ഇവിടെ ഇതേപോലെ ഇങ്ങനെ വെക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു പോർഷൻ ഈ ദൈ ക്രോച്ച് അടിച്ചിരിക്കുന്ന ആ ഒരു ഇവിടെ വേണം വരാനായിട്ട്. അപ്പോൾ ഒന്ന് ഈ സൈഡല്ല അപ്പുറത്തെ സൈഡിൽ എവിടെയാന്ന് വെച്ചാൽ വരാം. എന്നിട്ട് നല്ല വശവും കൂടെ ദാ ഇതേപോലെ വെച്ചുകൊണ്ട് ഇതാ അപ്പോൾ ഇവിടെ തുമ്പ് ഒരിത്തിരി ഒന്ന് കയറ്റി വെച്ചേക്കണം. നമുക്കത് മടക്കി അടിക്കാനായിട്ടുള്ളതാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് അപ്പുറം വരെ മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കണം. മനസ്സിലായല്ലോ, ഡബിൾ സ്റ്റിച്ച് ഇപ്പോൾ കൊടുക്കണ്ട, ആദ്യമേ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മുകളിലേക്കുള്ളത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം.
അങ്ങനെ ദാ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റ സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ കണ്ടല്ലോ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ പോർഷൻ കണ്ടല്ലോ മുകളിലേക്കുള്ളത്, ദാ ഇത് ഇത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കുറച്ച് എക്സസൈസ് ആയിട്ടുണ്ട്, അത് നമുക്ക് വെട്ടിക്കളയണം. അത് കറക്റ്റ് ലെവലിന് എടുത്താൽ മതി. ഇത് നമുക്ക് അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ദാ ഇത് കണ്ടോ, ഇതിപ്പോൾ രണ്ടും കൂടെ അതേ ഒരേപോലെ പിടിച്ചിട്ട് നമുക്ക് മുകളിലേക്കുള്ള ഭാഗമാണ്, ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത്. അപ്പം നമുക്ക് എത്രയാണോ നമുക്ക് മടക്കി അടിക്കുന്നത് വള്ളി പിടിപ്പിക്കാനായിട്ട്, ഇവിടെ എത്രയാണോ മടക്കി അടിക്കുന്നത് അവിടുന്നും ഒരു ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് ഇറക്കാം. അത്രയും വരെ ഈ താഴത്തുനിന്ന് നമ്മൾ അവിടം വരെ സ്റ്റിച്ച് ചെയ്യാവും. മനസ്സിലായോ? നമ്മൾ വള്ളി പിടിപ്പിക്കാനായിട്ട് ഒരു ഇഞ്ചാണ് മടക്കുന്നതെങ്കിൽ ആ ഒരു ഇഞ്ചും പിന്നെ ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് അപ്പോൾ രണ്ട് ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് മടക്കി വേണം. നമ്മുടെ ചുരിദാറിന് സ്ലിറ്റ് അടിക്കില്ല, അതേപോലെ ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. മനസ്സിലായില്ല? അല്ലെങ്കിൽ അവിടെ ഉതിർന്നു പോകും, പിന്നെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ ഇത് അടിക്കാൻ പറയുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് രണ്ട് സൈഡിലും മടക്കി വെച്ചുകൊണ്ട് നമ്മൾ അടിക്കുക. മനസ്സിലായല്ലോ? ആദ്യമേ ഈ തുമ്പൊന്ന് അടിച്ച് ഇതാക്കുക. എന്നിട്ട് അത് വെച്ചാൽ ആദ്യമേ ഒറ്റ അടി നമ്മൾ നേരെ പിടിച്ചുകൊണ്ട് അടിക്കുക. എന്നിട്ട് ഈ തുമ്പ് മടക്കിക്കൊണ്ട് ആ മുകളിൽ നിന്ന് തുടങ്ങണം. മുകളിൽ നിന്ന് സ്ലിറ്റ് അടിക്കുന്ന പോലെ അടിച്ചു വരുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തയ്ച്ചെടുക്കുക. മനസ്സിലായല്ലോ? രണ്ട് വശവും രണ്ടായിട്ട് മടക്കിയിട്ട് ആദ്യമേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇപ്പോൾ രണ്ട് ഇഞ്ച്, ഒരു ഇഞ്ചാണ് മടക്കുന്നതെങ്കിൽ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ താത്തി വെച്ചുകൊണ്ട് ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ മടക്കി വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി വെച്ച് സ്ലിറ്റ് അടിക്കുന്ന പോലെ അടിച്ചെടുക്കുക. ഇതേപോലെ മടക്കിയിട്ട് മുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് സ്ലിറ്റ് അടിക്കുന്ന പോലെ അടിച്ച് താഴത്തേക്ക് വരാം. അങ്ങനെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ദാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ സ്ലിറ്റിന് അടിക്കുന്ന പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഞാൻ ഈ വശം ഒന്ന് മടക്കി അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ തേരുവശം ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഒറ്റ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ അടിക്കുന്നേ ഉള്ളൂ. അല്ല തേരുവശം അല്ലെങ്കിൽ നമ്മൾ അതും കൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് വേണം, രണ്ട് മടക്ക് മടക്കണം. അല്ലെങ്കിൽ അവിടെ ഉതിർന്നു പോകും, തുണി ഉതിർന്നു പോകും. ഇത് തേരുവശം ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുക. അതുകൂടാണ്ട് ദാ ഇതിങ്ങനെ നിവർത്തിയിട്ടുണ്ട്. നമുക്ക് ദാ ഇതിങ്ങനെ നിവർത്തിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ദാ ഈ പോഷൻ കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഒരു പട്ട പോലെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കുക. ഒരു പട്ടി പീസ്, നമ്മൾ ബ്ലൗസിന് പട്ടി പീസ് വെച്ച് പിടിപ്പിക്കില്ലേ, അതേപോലെ ദാ ഇപ്പോൾ ഈ തുണിയാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ലൈനിങ് പീസും കൂടെ വെച്ചേക്കണം. അപ്പോൾ ഒന്നും കൂടെ സ്റ്റിഫായിട്ടിരിക്കും. എന്നിട്ട് ദാ ഇതേപോലെ നല്ല വശവും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് അകത്തേക്ക് വെച്ച് ഒന്ന് മടക്കി അടിച്ചെടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ അടിവശം നമ്മൾ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. മനസ്സിലായല്ലോ? ഇതേപോലെ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പം ഒരു കാര്യം ഓർക്കുക, ഇതിനകത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ഒരു ലൈനിങ് പീസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം. എങ്കിലത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളൂ. ഇങ്ങനെ ഒരുമാതിരി തളർന്നു കുത്തിക്കിടക്കില്ല, നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതും അടിച്ചെടുക്കുക. പിന്നെ ദാ ഈ കാലിൻ്റെ ഇവിടെ കണ്ടോ, ദാ ഈ പീസ് രണ്ട് സൈഡും ദ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ നേരെ തുണിയിട്ടുകൊണ്ട് കറക്റ്റായിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മൂന്നും കൂടെ വേണം നമ്മളിപ്പോൾ ചെയ്തെടുക്കാനായിട്ട്. എങ്കിൽ നമുക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് നോക്കാം. അങ്ങനെ ദാ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുവാണ്. കണ്ടല്ലോ, നല്ല വിരിഞ്ഞ് തന്നെ കിടക്കും. അത് വെച്ചാൽ അടിയിൽ അത്രയും പ്ലീറ്റ്സ് ഇട്ടതുകൊണ്ടാണ് ആ ഒരു വിരിച്ചിൽ തോന്നുന്നത്. ഇത് തുണി ഒരുപാട് വീതിയുള്ള തുണിയല്ലായിരുന്നു, എങ്കിലും കണ്ടോ നല്ല വിരിഞ്ഞ് തന്നെ കിടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.